പ്രിയ വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണെന്നും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്നാണ് നാം കണ്ടത്. FW Tyler ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നും നാം പറഞ്ഞു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് FW Taylor അഭിപ്രായം നമ്മൾ പറഞ്ഞു. എന്താണ്? നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് ആൻഡ് വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഇതാണ് FW Taylor സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്കുള്ള ചർച്ച ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നാണ് നമുക്ക് പറയുവാൻ. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നാം കണ്ടു. മാനേജ്മെൻറ്റിന് 14 തത്വങ്ങളാണ്, പ്രിൻസിപ്പിൾസുകളാണുള്ളത്. ഹെൻറി ഫയോളാണ് മാനേജ്മെൻറ്റിൻ്റെ 14 തത്വങ്ങൾ പ്രൊപൗണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് നാം കണ്ടു. ഇവിടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളിലേക്കാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് 4 തത്വങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിൽ ഒന്നാമത്തേത് സയൻസ് നോട്ട് റൂൾ ഓഫ് തം എന്നാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ്. ഇവിടെ FW Tyler സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ ഒന്നാമത് അവതരിപ്പിക്കുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തംബ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് തുടങ്ങുന്നത് തന്നെ സയൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തത്വത്തിൻ്റെ പേര് തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ്, അഥവാ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തത്വം അദ്ദേഹം പറയുന്നു, സയൻസ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നോട്ട് റൂൾ ഓഫ് തംബ്. എന്താണ് റൂൾ ഓഫ് തംബ് എന്ന് പറഞ്ഞാൽ? ഒരു ട്രഡീഷണൽ മെത്തേഡ് ആണ് റൂൾ ഓഫ് തംബ് എന്ന് പറയുന്നത്. നമ്മൾ ട്രയൽ ആൻഡ് എറർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചെയ്ത് ശരിയാകുക, അതാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ. ഒന്ന് ഒരു വട്ടം ചെയ്ത് ശരിയായില്ല, രണ്ട് വട്ടം ചെയ്ത് ശരിയായില്ല, പലവട്ടം ചെയ്ത് ശരിയാക്കുന്നത്, അതാണ് ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ റൂൾ ഓഫ് തംബ് എന്ന ട്രഡീഷണൽ മെത്തേഡിനെ. ഇവിടെ FW Taylor പറയുന്നത് റൂൾ ഓഫ് തംബ് പാടില്ല എന്നാണ്, നോട്ട് റൂൾ ഓഫ് തംബ് എന്നാണ് അതിൻ്റെ. ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു, റൂൾ ഓഫ് തംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓർ മെത്തേഡ്സ് ഡിസൈഡഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. ട്രഡീഷണൽ മെത്തേഡാണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഡിസൈഡഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസ്. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ മുന്നിലുള്ള മാനേജർമാർ ചെയ്ത് കണ്ടതനുസരിച്ച് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള മെത്തേഡ്സിനെയാണ് റൂൾ ഓഫ് തംബ് എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക്, നമ്മുടെ സ്ക്രീനിൽ ഞാനൊരു പിക്ചർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആ പിക്ചറിൽ, ആദ്യത്തെ പിക്ചറിൽ എങ്ങനെയാണ് ഒരു സൂചിയിൽ നൂല് കുരുക്കുന്നത് എന്നാണ്. നമുക്കറിയാം, നമ്മളൊക്കെ സൂചിയിൽ നൂല് കുരുത്തിട്ടുള്ളവരാണ്. സാധാരണ സൂചി എടുക്കുന്നു, നൂലിൻ്റെ അറ്റം നന്നായിട്ട് കുറിപ്പിക്കുന്നു, ആ വളരെ ചെറിയ ഹോളിൽ കൂടെ നമ്മൾ നൂല് കുരുക്കും. വളരെ അനായാസപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ്, വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്കത് ചെയ്യുവാൻ കഴിയൂ. പ്രത്യേകിച്ച് കണ്ണിന് ചെറിയ ഒരു തകരാറുള്ളവർക്ക് പോലും ഒരിക്കലും നമുക്കത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡാണ്. ആദ്യം കാണിച്ചത് ട്രഡീഷണൽ മെത്തേഡാണ്, റൂൾ ഓഫ് തംബ് മെത്തേഡാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിക്കുന്നത് സയൻറ്റിഫിക് മെത്തേഡാണ്. അവിടെ വളരെ എളുപ്പത്തിൽ ആ സൂചിയിൽ നൂല് കുരുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ, അഥവാ ഞാൻ ഏറ്റവും അങ്ങ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, ഇങ്ങേറ്റത്തെ സൂചിയിൽ കുരുക്കുന്ന നൂലിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കൺസെപ്റ്റിനെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് കൊണ്ടുവരലാണ് FW Taylor ഉദ്ദേശിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞത് സയൻസ് നോട്ട് റൂൾ ഓഫ് തംബ്. റൂൾ ഓഫ് തംബ് പാടില്ല, അവിടെ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആയിരിക്കണം പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു,
ഈ ട്രഡീഷണൽ മെത്തേഡുകൾ എല്ലാം തന്നെ ഓൾ ദീസ് മെത്തേഡ്സ് ആർ ഓഫൻ അണ്ടർസ്റ്റഡ് ആൻഡ് അൺസൈന്റിഫിക് ദേ ഡു നോട്ട് ഗ്യാരണ്ടി സക്സസ് ഇത് ടെസ്റ്റ് ചെയ്യപ്പെടാത്തതാണ് അൺസൈന്റിഫിക് ആണ് ഇതിൻ്റെ വിജയത്തെക്കുറിച്ച് ഒരിക്കലും സുനിശ്ചിതമല്ല സൂചിയിൽ നൂല് കൊരുക്കുമ്പോൾ പലതവണ ട്രൈ ചെയ്യുകയാണ് നമ്മൾ കൊരുത്ത് കൊരുത്ത് എത്രയോ സമയം കഴിയുമ്പോഴായിരിക്കും നമുക്കതിലേക്ക് കൊരുത്തെടുക്കാൻ കഴിയുക അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് നമുക്കൊരു ഗ്യാരൻ്റി ഇല്ല ഉണ്ടായാൽ ശരിയാകാം ചിലപ്പോൾ ശരിയായെന്ന് വരാം അത് പാടില്ല നമുക്ക് ഗ്യാരൻ്റി ഉണ്ടായിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് ഗ്യാരൻ്റി ഉണ്ടായിരിക്കണം ഇതാണ് എഫ് ഡബ്ല്യു ടൈലറുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു തിങ്കിങ് ബിഫോർ ഡൂയിങ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കണം നിങ്ങൾ എന്ത് പ്രൊഡക്ഷനാണ് നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് ആലോചിച്ച് അതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ടത് എന്ന് ടൈലർ വാദിക്കുകയാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മാറ്റണം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം മെത്തേഡ് സ്റ്റഡി നടത്തണം എന്നാണ് എഫ് ഡബ്ല്യു ടൈലർ വാദി എന്താണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് അഥവാ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് മെത്തേഡ് സ്റ്റഡി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകിൽ പഠിക്കാനുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം എന്താണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾ പോകേണ്ടത് എന്ന് വാദിക്കുകയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളിലൂടെ എഫ് ഡബ്ല്യു ടൈലർ ചെയ്യും അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം സയൻസിനെ അപ്ലൈ ചെയ്യണം മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ അതുകൊണ്ട് തന്നെ ആദ്യം പറയുന്നു റൂൾ ഓഫ് തമ്പ് പാടില്ല ട്രയൽ ആൻഡ് എറർ പാടില്ല ചെയ്തു പഠിക്കുക ചെയ്തു പരിശീലിക്കുക അല്ലെങ്കിൽ ചെയ്ത് നിഗമനങ്ങളിലെത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക്കായി പഠിക്കുന്നു അതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ എഫ് ഡബ്ല്യു ടൈലർ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാദിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ മാനേജ്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാം രണ്ടാമത്തെ പ്രിൻസിപ്പിൾസിൽ അദ്ദേഹം പറയുന്നത് ഹാർമണി നോട്ട് ഡിസ്കാർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അഥവാ കോൺഫ്ലിക്റ്റ് പാടില്ല ഹാർമണി നോട്ട് കോൺഫ്ലിക്റ്റ് എല്ലാം ഇപ്പോഴും ഹാർമണി ആയിരിക്കണം ഉണ്ടാകേണ്ടത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് എഫ് ഡബ്ല്യു ടൈലർ വാദിക്കുന്നത് അദ്ദേഹം പറയുന്നത് ദേർ ഷുഡ് ബി എ കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ കംപ്ലീറ്റ് ഹാർമണി ഉണ്ടായിരിക്കണം കാരണം ഒരു ഓർഗനൈസേഷൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെയും മനസ്സ് തുറന്ന സഹകരണമാണ് ഹാർമണിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വളരെ ഗണ്യമായി ഉയർത്താൻ കഴിയുന്ന ഒരു ഘടകമാണ് ഹാർമണി എന്ന് പറയുന്നത് അത് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഹാർമണി ഉണ്ടായിരിക്കണം എന്ന സങ്കല്പമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇവിടെ തൊഴിലാളിയുടെയും മുതലാളിയുടെയും മനോഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരണം എന്നാണ് എഫ് ഡബ്ല്യു ടൈലർ വാദിക്കുന്നത് തൊഴിലാളിയുടെ മനോഭാവം മാറണം ഞാൻ തൊഴിലാളിയാണ് എന്ന ചിന്ത അതിൻ്റെ പേരിൽ ജീവനക്കാരെ കുറച്ച് കാണുന്ന സ്വഭാവം തൊഴിലാളിക്ക് പാടില്ല തൊഴിലാളി മോശക്കാരനാണെന്ന് കാണുന്ന മനോഭാവം മുതലാളിക്ക് പാടില്ല തിരിച്ച് മുതലാളി വലിയവനാണ് അദ്ദേഹം ഞങ്ങളെ ഭരിക്കുന്നു എന്ന ചിന്ത ഒരിക്കലും തൊഴിലാളിക്കും പാടില്ല അപ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരുടെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടാകണം എന്നാണ് എഫ് ഡബ്ല്യു ടൈലർ വാദിക്കുന്നത് അതിന് അദ്ദേഹം കൊടുത്ത ഒരു പേരുണ്ട് മെൻ്റൽ റവല്യൂഷൻ എന്താണ് മെൻ്റൽ റവല്യൂഷൻ എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചതായി കാണാം അപ്പോൾ മെൻ്റൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെയും മനോഭാവത്തിലുള്ള മാറ്റത്തെയാണ് മെൻ്റൽ റവല്യൂഷൻ എന്ന് എഫ് ഡബ്ല്യു ടൈലർ പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലൂടെ എഫ് ഡബ്ല്യു ടൈലർ അഡ്വക്കേറ്റ് ചെയ്യുന്നത് മെൻ്റൽ റവല്യൂഷനാണ് അഥവാ ഹാർമണിയാണ് അവിടെ കോൺഫ്ലിക്റ്റ് പാടില്ല എന്നാണ് രണ്ടാമത്തെ പോയിന്റിലൂടെ എഫ് ഡബ്ല്യു ടൈലർ പറയുന്നത് മാനേജ്മെൻ്റ് ഷുഡ് ഷെയർ ദ ഗെയിൻസ് വിത്ത് വർക്കേഴ്സ് ആൻഡ് ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് ആക്സെപ്റ്റ് ദ ചേഞ്ചസ് ഫോർ ദ അച്ചീവ്മെൻ്റ് ഓഫ് ഗോൾസ് മാനേജ്മെൻ്റ് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആർക്കു കൂടി ഷെയർ ചെയ്യുവാൻ തൊഴിലാളിക്ക് കൂടി ഷെയർ ചെയ്യുവാൻ ആര് തയ്യാറാകണം മാനേജ്മെൻ്റ് തയ്യാറാകണം അപ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഒഴിവാകുന്നത് അപ്പോഴാണ് അവിടെ ഹാർമണി ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനിൽ വരുന്ന ചേഞ്ചസ് ഉൾക്കൊള്ളാൻ ആര് തയ്യാറാവണം വർക്കേഴ്സ് തയ്യാറാകണം എന്തിനു വേണ്ടി ഫോർ ദ അച്ചീവ്മെൻ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് അപ്പോൾ എഫ് ഡബ്ല്യു ടൈലർ രണ്ടാമത്തെ പോയിന്റിലൂടെ പറയുന്നത്
പറയുന്നത് ഹാർമണി ഉണ്ടാകണം, കോൺഫ്ലിക്റ്റ് പാടില്ല എന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ നെടുന്തൂണാണ് എന്നാണ് അദ്ദേഹം രണ്ടാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിലൂടെ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ അദ്ദേഹം പറയുന്നത് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിഡ്വലിസം. ഇത് ശരിക്കും രണ്ടാമത്തെ പോയിന്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കോഓപ്പറേഷൻ സഹകരണമാണ്, അവിടെ വ്യക്തി താല്പര്യങ്ങൾ ഇൻഡിവിഡ്വലിസത്തിന് പ്രാധാന്യമില്ല. ദർ ഷുഡ് ബി കംപ്ലീറ്റ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിഡ്വലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ തൊഴിലാളിയും മുതലാളിയും തമ്മിൽ മനസ്സ് തുറന്ന സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. മാനേജ്മെൻറ് ഷുഡ് ടേക്ക് വർക്കേഴ്സ് ഇൻ ടു കോൺഫിഡൻസ് ആൻഡ് ഗീവ് ദം പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നു, മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? തൊഴിലാളികളെ കോൺഫിഡൻസിലെടുക്കാൻ, വിശ്വാസത്തിലെടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകണം. അതോടൊപ്പം തന്നെ തീരുമാന പ്രക്രിയയിൽ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അഥവാ തീരുമാന പ്രക്രിയയിൽ ലോവർ ലെവൽ വരുന്ന ഉദ്യോഗസ്ഥരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള അധികാരം കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ മാനേജ്മെന്റ് ഷുഡ് ടോക്ക് വർക്കേഴ്സ് ടേക്ക് വർക്കേഴ്സ് ഇൻ കോൺഫിഡൻസ് ആൻഡ് ഗിവിംഗ് ദം പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാന പ്രക്രിയയിൽ പങ്കാളിയാകാനുള്ള അവകാശം കൂടി മാനേജ്മെന്റ് കൊടുക്കുക എന്നാണ് എഫ് ഡബ്ല്യു ടെയ്ലർ ഈ മൂന്നാമത്തെ പോയിന്റിലൂടെ പറയുന്നത്. ഇവിടെ വർക്കേഴ്സ് ഷുഡ് നോട്ട് ഇൻഡൾജ് ഇൻ അൺനെസസറി സ്ട്രൈക്സ് ആൻഡ് റേസ് അൺറീസണബിൾ ഡിമാൻഡ്. ഒരിക്കലും തൊഴിലാളികൾ ആവശ്യമില്ലാത്ത സമരങ്ങളിലേക്ക് കടക്കാൻ പാടില്ല, ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അതിന് ജപ്പാനിലെ സമരരീതിയെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടുത്തെ സമരരീതി എന്ന് പറഞ്ഞാൽ, അവിടെ തൊഴിലാളിക്ക് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ച ശേഷം, സാധാരണ തൊഴിൽ സമയം 8 മണിക്കൂറാണെങ്കിൽ അവർ സമര സമയത്ത് 1 മണിക്കൂർ അധികം ജോലി ചെയ്യുകയാണ്, 9 മണിക്കൂർ ജോലി ചെയ്യുകയാണ്. ഇതിലൂടെ തൊഴിലാളികളോടുള്ള ഒരു അനുകമ്പ മനോഭാവം മുതലാളിമാരിൽ ഉണ്ടാവും. ഇത്തരം സമരങ്ങളാണ് ആവശ്യമെന്നാണ് എഫ് ഡബ്ല്യു ടെയ്ലർ മൂന്നാമത്തെ പോയിന്റിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ടെയ്ലർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിൻ്റെ മർമ്മം അവിടുത്തെ സഹകരണമാണ്, ഇൻഡിവിഡ്വലിസം അല്ല എന്നാണ് മൂന്നാമത്തെ പോയിന്റിലൂടെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ എഫ് ഡബ്ല്യു ടെയ്ലർ വാദിക്കുന്നു. നമുക്കിനി നാലാമത്തെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. നാലാമത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞത് ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പിരിറ്റി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, എല്ലാ ഓരോ വ്യക്തികളുടെയും വികസനമാണ് ഡെവലപ്മെൻറ്റാണ്. ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പിരിറ്റി, അത് അതിൻ്റെ പരമോന്നതമായിരിക്കണം. ഓരോ വ്യക്തിയെക്കൊണ്ടും പരമാവധി എത്രമാത്രം വികസിക്കാൻ പറ്റുമോ, എത്രമാത്രം എഫിഷ്യൻ്റ് ആകാൻ പറ്റുമോ, അത്രമാത്രം എഫിഷ്യൻ്റ് ആകുക എന്നാണ് നാലാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ, നാലാമത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസായി എഫ് ഡബ്ല്യു ടെയ്ലർ എന്നത്. എഫിഷ്യൻസി ഓഫ് ഓൾ വർക്കേഴ്സ് ഈസ് മസ്റ്റ് ഫോർ വിച്ച് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് വിത്ത് മാക്സിമം പ്രോസ്പിരിറ്റി. ഇവിടെ തൊഴിലാളിയുടെ എഫിഷ്യൻസി നിർബന്ധമാണ്. അവിടെ ഒരിക്കലും തൊഴിലാളി എഫിഷ്യൻ്റ് ആകാതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിനുവേണ്ടി എഫ് ഡബ്ല്യു ടെയ്ലർ വാദിക്കുന്നത് മെത്തേഡ്സ് ഫോർ ദ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്, സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ടാകണം. എന്തിനു വേണ്ടി? സെലക്ഷന്, ട്രെയിനിങ്ങിന്, ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സിന് വേണ്ടി സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ടാകണം. സയൻറ്റിഫിക്കായി വേണം അവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കേണ്ടത്, അവർക്ക് ട്രെയിനിങ് നൽകേണ്ടത്, അവരുടെ ഡെവലപ്മെന്റ് ആവശ്യമായ ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത് സയന്റിഫിക് ആയിട്ടായിരിക്കണം എന്നും എഫ് ഡബ്ല്യു ടെയ്ലർ വാദിക്കുകയാണ്. അപ്പോൾ നാലാമത്തെ പോയിന്റിലൂടെ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത് പ്രോസ്പിരിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രോസ്പിരിറ്റി ഓഫ് ദി വർക്കേഴ്സാണ്. പ്രോസ്പിരിറ്റി ഓഫ് ദി വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്രോസ്പിരിറ്റി ഓഫ് ദി ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ വളർന്നാൽ അതിൻ്റെ ഗുണം ആർക്കുണ്ടാകും? തൊഴിലാളിക്കുണ്ടാകും. തൊഴിലാളി വളർന്നാൽ അതിൻ്റെ ഗുണം ആർക്കുണ്ടാകും? ഓർഗനൈസേഷൻ ഉണ്ടാകും. അഥവാ തൊഴിലാളി ആത്മാർത്ഥമായി വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ജീവനക്കാരെ പരമാവധി എഫിഷ്യൻ്റ് ആക്കുക എന്നാണ് നാലാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ എഫ് ഡബ്ല്യു ടെയ്ലർ വാദിക്കുന്നു. അപ്പോൾ നാല് പ്രിൻസിപ്പിൾസുകളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, റൂൾ ഓഫ് തമ്പ് ആകാൻ പാടില്ല. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞത് ഹാർമണിയാണ് വേണ്ടത്, കോൺഫ്ലിക്റ്റ് പാടില്ല. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നു കോഓപ്പറേഷനാണ്, ഇൻഡിവിഡ്വലിസം പാടില്ല. നാലാമത്തെ പ്രിൻസിപ്പിൾസിലൂടെ എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത് ഡെവലപ്മെൻ്റ് ഓഫ് എവരി പേഴ്സൺ ടു ദ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ഈസ് നെസസറി, അഥവാ നിർബന്ധമാണ്, അവിടെ
പരമാവധി അവർക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകുക, എഫിഷ്യൻസി ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് എഫ് ഡബ്ല്യു ടൈലർ വാദിക്കുന്നു. അപ്പോൾ ഈ നാല് പ്രിൻസിപ്പിൾസുകളാണ് എഫ് ഡബ്ല്യു ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങളായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഈ നാല് പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂട്ടുകാരൻ നന്നായി വീഡിയോ കാണുക, രണ്ട് തവണ കാണുക, നോട്ട്സുകൾ തയ്യാറാക്കുക, നമ്മുടെ വീഡിയോ നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.